യേശുക്രിസ്തുവിൽ പ്രിയപ്പെട്ട സോരസോന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും ഈ രാത്രിയിൽ എന്റെ സ്നേഹ വന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ സംസാരിക്കാൻ കർത്താവിൽ ധൈര്യപ്പെടുന്നത്. യാഥാർത്ഥ്യങ്ങളോടുള്ള നമ്മുടെ മനോഭാവം എന്ന വിഷയം ഇന്ന് സംസാരിക്കാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ യാഥാർത്ഥ്യങ്ങളുള്ള നമ്മുടെ മനോഭാവം എന്ന് പറഞ്ഞാൽ, വിവിധ സാഹചര്യങ്ങളിൽ വസ്തുതാപരമായ യാഥാർത്ഥ്യങ്ങളോട് നാം ഏറ്റുമുട്ടുമ്പോൾ നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കണം? ദൈവജനത്തിന്റെ ഇടയിൽ തന്നെ ഉണ്ടാകുന്ന തെറ്റുകളെയും പാകപ്പിഴകളെയും എപ്രകാരമാണ് നാം സമീപിക്കേണ്ടത്, അതിനോട് പ്രതികരിക്കേണ്ടത് എന്നാണ് ഇന്ന് ഇവിടെ ഞാൻ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പത്രോസ് അപ്പോസ്തലൻ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ പ്രമുഖനായ ഒരു വ്യക്തിയായിരുന്നു. പ്രമുഖനായ പത്രോസ് അന്ത്യോക്യയിൽ വന്നു. അവിടെ വന്നപ്പോൾ ജാതികളായ ആളുകൾ, വിശ്വാസത്തിലേക്ക് വന്ന ആളുകളോടുകൂടെ ചേർന്ന് അവൻ തിന്നുകയും കുടിക്കുകയും രാപാർക്കുകയും ചെയ്തു. അങ്ങനെ ജാതികളോടുകൂടെ ചേർന്ന് തിന്നുകയും കുടിക്കുകയും രാപാർക്കുകയും ചെയ്ത ഈ പത്രോസ് അപ്പോസ്തലൻ പൌലോസ് അന്ത്യോക്യയിലേക്ക് വരുന്നു എന്നറിഞ്ഞു. പൌലോസ് അന്ത്യോക്യയിലേക്ക് വരുന്നു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ, അതുവരെ ജാതികളോട് തിന്നുകയും കുടിക്കുകയും ചെയ്തിരുന്ന ഈ പത്രോസ് വളരെ പെട്ടെന്ന് ജാതികളോട് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് നിർത്തി. അങ്ങനെ നിർത്തിയിട്ട് താനൊരു പക്ക യഹൂദനായി അവിടെ താൻ അഭിനയിച്ചു. പൌലോസ് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് സഹോദരന്മാർ മുഖാന്തരം പൌലോസിന് മനസ്സിലായി. അങ്ങനെ സഹോദരന്മാർ മുഖാന്തരം ഈ വസ്തുത പൌലോസ് മനസ്സിലാക്കിയപ്പോൾ പൌലോസ് പത്രോസിൽ കപടം കാണുകയാൽ എല്ലാവരും കേൾക്കെ അവനെ ശാസിച്ചു എന്ന് വായിക്കുന്നു. പത്രോസിന്റെ കപടത്താൽ ബർണബാസും തെറ്റിപ്പോകുവാൻ സംഗതി വന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഞാനിവിടെ നിന്ന് ഒരു വലിയ ആത്മീകമായ ഒരു സത്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഏത് കാലഘട്ടത്തിലും ദേവദാസന്മാരായ ആളുകൾ മുഖപക്ഷം കാണിക്കാതെ, കക്ഷിയേരാതെ, സത്യത്തോട് ചേർന്ന് നിന്ന് സത്യത്തിന്റെ സാക്ഷ്യം പറയുക എന്നുള്ളതാണ് അവരുടെ സമർപ്പണം. അതായിരിക്കണം അവരുടെ കാഴ്ചപ്പാട്. പൌലോസ് അപ്പോസ്തലൻ ദമസ്കോസിന്റെ പടിവാക്കിൽ വെച്ച് യേശുക്രിസ്തുവിനാൽ എതിർപെട്ട് കർത്താവിന്റെ ശുശ്രൂഷകനും അപ്പോസ്തലനുമായി തീരുന്നതിന് മുമ്പ് തന്നെ കർത്താവ് തെരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിലെ പ്രമുഖനായിരുന്നു പത്രോസ്. അപ്പോസ്തോലിക പ്രമുഖനായിരിക്കുന്ന പത്രോസ് പൌലോസ് അപ്പോസ്തലത്വം പ്രാപിക്കുന്നതിന് മുമ്പ് തന്നെ അപ്പോസ്തലത്വം പ്രാപിച്ചവനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവത്വം സംബന്ധിച്ച് അവൻ ദൈവത്തിന്റെ ഏകജാതനായ പുത്രനാണെന്ന് പരസ്യമായി വിളംബരം ചെയ്യുകയും ചെയ്ത വ്യക്തിയാണ്. അങ്ങനെയുള്ള ഈ പത്രോസ് ഒരു വലിയ തെറ്റിൽ അകപ്പെട്ടു. ആ തെറ്റിൽ അകപ്പെട്ടു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും പത്രോസ് അകപ്പെട്ടു പോയ തെറ്റിനെ പൌലോസ് ഗവനിക്കാതെ കണ്ണടച്ച് കളയാമായിരുന്നു. പക്ഷേ പൌലോസ് അങ്ങനെ ചെയ്തില്ല. താൻ കണ്ണടച്ച് കളയാതെ പൌലോസ് ചെയ്തത് എന്താണെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് പൌലോസ് ചെയ്തത്? പത്രോസ് ചെയ്ത തെറ്റ് തെറ്റാണെന്ന് പറയാനുള്ള ആർജവും പൌലോസ് ഉണ്ടായി. എന്താണ് ഈ പത്രോസ് ചെയ്ത തെറ്റ്? കപട മനോഭാവം. അതായത്, താനൊരു പക്ക യഹൂദനാണ്. യഹൂദനായവൻ ക്രിസ്തീയ വിശ്വാസത്തിൽ വന്നവനാണ്. യഹൂദനായവൻ ക്രിസ്തീയ വിശ്വാസത്തിൽ വന്നിട്ടും താരതമ്യേനിയ ക്രിസ്തീയ വിശ്വാസത്തിന്റെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കേണ്ട പത്രോസ് അവസരോചിതമായി യഹൂദ പശ്ചാത്തലവും തന്റെ മുമ്പാകെ മുറുകെ പിടിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം ചെയ്തെന്നറിയാമോ? അദ്ദേഹം അവിടെ വന്നിട്ട് അന്ത്യോക്യയിൽ നിന്ന് ജാതികളുടെ ഇടയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ആളുകളോട് തിന്നുകയും കുടിക്കുകയും രാപാർക്കുകയും ഒക്കെ ചെയ്തു.
അപ്പൊ അവിടെ ജാതിപരമാകുന്ന യാതൊരു വേർതിരിവും പത്രോസ് കാണിച്ചില്ല. എന്നാൽ പൗലോസ് വരുന്നുവെന്ന് അറിഞ്ഞപ്പോൾ പെട്ടെന്ന് ഹി സ്റ്റോപ് ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് വിത്ത് ദി ജെന്റൈൽ കൺവേർട്സ്. ജാതികളുടെ ഇടയിൽ നിന്ന് വേർപെട്ട് വന്ന ആളുകളുടെ തിന്നുകയും കുടിക്കുകയും ചെയ്തത് മതിയാക്കി, അത് മതിയെന്ന് തീരുമാനിച്ചു. ഈ മനോഭാവം തെറ്റാണെന്ന് പൗലോസ് മനസ്സിലാക്കി. എല്ലാവരെയും കാൽ കേൾക്കെ അപ്പോസ്തല പ്രമുഖനായിരുന്ന പത്രോസിനെ പൗലോസ് ശാസിച്ചു. ഇത് പൗലോസ് ചെയ്ത ഒരു നല്ല മാതൃകയാണ്. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ വേണം ചോദിക്കാം. പത്രോസിനെ വേറിട്ട് കൊണ്ടുപോയി വ്യക്തിപരമായി പറഞ്ഞാൽ പോരായിരുന്നു? പിന്നെ ഇത്രയും പരസ്യമായി ഈ കാര്യം പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു? അത് പത്രോസിന് മാനഹാനി ഉണ്ടാകാൻ കാരണമായി തീർന്നില്ലേ? അത് തന്നെയല്ല, നസ്രായ മതത്തിന്റെ സുശൂഷകനായിരിക്കുന്ന പത്രോസും പൗലോസും അവരിരുവരും ഒരേ പ്രസ്ഥാനത്തിന് നിൽക്കുമ്പോൾ താൻ നിൽക്കുന്ന പ്രസ്ഥാനത്തിന് കൊണ്ട് തന്റെ തന്നെ പ്രസ്ഥാനത്തിലെ പ്രമുഖനായ ഒരാൾ ചെയ്ത തെറ്റിനെ സംബന്ധിച്ച് പരസ്യമായി അങ്ങനെ പറയാമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരാം. ഇന്നിപ്പോ ഈ ആധുനിക കാലം വന്നപ്പോൾ നമ്മുടെ ഇടയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു വിഷയം ഇതാണ്, നമ്മുടെ ഇടയിലെ യാതൊരു നെഗറ്റീവ്സും നമ്മൾ പുറത്തു പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സഭാ പരിപാലനം സംബന്ധിച്ചോ സുവിശേഷകന്മാരുടെ സമർപ്പണം സംബന്ധിച്ചോ അവരുടെ കാഴ്ചപ്പാട് സംബന്ധിച്ചോ വിശ്വാസികളുടെ ദൈവവചന വിരോധമായ പ്രവൃത്തികൾ സംബന്ധിച്ചോ അങ്ങനെയുള്ള ഒരു കാര്യവും നമ്മൾ പറയാൻ പാടില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയണം. ഇതാണ് ഇവിടുത്തെ പൊതുവെയുള്ള അണ്ടർസ്റ്റാൻഡിംഗ്. ഞാൻ ഇപ്പോഴെ ഓർക്കുന്ന ഒരു 3 വർഷം മുമ്പ് ഞാൻ ഇന്ത്യയ്ക്ക് വെളിയിലുള്ള ഒരു സ്ഥലത്ത് ഒരു ശുശ്രൂഷയ്ക്കായിട്ട് പോയി. ആ ശുശ്രൂഷയ്ക്കായിട്ട് പോയ സമയത്ത് ഒരു സഹോദരൻ പറഞ്ഞു, ഇന്ന് നമ്മുടെ ചർച്ചിലാണ് ശ്രീ ഇ എസ് തോമസ് വരുന്നത്, അദ്ദേഹം ഈ ബ്രദർഗാഡയിലെ ഒരു തിരുത്തൽവാദിയാണ്, അതുകൊണ്ട് നമുക്ക് പോകണം എന്ന് വേറൊരു സഹോദരൻ പറഞ്ഞ് അദ്ദേഹത്തെ കൂടെ ഉത്സാഹിപ്പിച്ച് അദ്ദേഹം കൊണ്ടുവന്നു. അപ്പൊ ഈ തിരുത്തൽവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ തെറ്റുകളെ തിരുത്തുന്ന ആളെന്നാണല്ലോ എന്റെ അർത്ഥം. എന്നോട് നിരവധി ആളുകൾ പറഞ്ഞിട്ടുണ്ട്, സഹോദരനെ വളരെ ഉന്നതമായ നിലയിലുള്ള ഒരു ശുശ്രൂഷകനായി വരേണ്ടിയിരുന്നു, അനേകരുടെ സ്നേഹത്തിന് പാത്രീഭവിക്കേണ്ട ആളായിരുന്നു, അനേകരുടെ പരിചരണവും ശുശ്രൂഷയും നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിരുന്നു, പക്ഷേ നിങ്ങൾ തന്നെ നിങ്ങളെ നശിപ്പിച്ചു. എന്താ കാരണം? നിങ്ങളെ നമ്മുടെ സമൂഹത്തിലുള്ള പല തെറ്റുകളെയും നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അയ്യോ, ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ പായലിന്റെ പുറത്ത് പെയിന്റ് അടിക്കുന്ന സുവിശേഷന്മാർ ധാരാളമുണ്ട്, അവർ സമാധാനമായി അടിച്ച് വീടും വസ്തുക്കളും കാറും തോട്ടവും വിദേശ യാത്രകളും കൺവെൻഷനുകളും ക്യാമ്പുകളും പുൽപ്പിറ്റുകളും ഒക്കെ തയ്യാറാക്കി അവർ പോകട്ടെ, ഞാൻ അവരോട് ആരോടും ഒന്നിനും പോകുന്നില്ലല്ലോ. ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനം കേട്ടാലും ഇല്ലെങ്കിലും കാഹളം പോലെ നിന്റെ ശബ്ദം ഉയർത്തി ഇസ്രയേൽ ഗ്രഹത്തിന് അവരുടെ പാപങ്ങളെയും യാക്കോബ് ഗ്രഹത്തിന് അവരുടെ അതിക്രമങ്ങളെയും ഓർമ്മപ്പെടുത്തുക എന്നുള്ള ദൈവ വചനമാണ് വാസ്തുവിൽ പറയാൻ ദൈവം എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ അതുകൊണ്ട് ചെയ്യുന്നു, കർത്താവിനോട് പറഞ്ഞ കാര്യം ഞാൻ ചെയ്യുന്നു, അതല്ലേ എന്റെ ഭാഗത്തെ തെറ്റാട്ടി ഈ ആളിൽ കണക്കാക്കുന്നത്. യേശു ക്രിസ്തു എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ചെയ്യുന്നു, കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നെങ്കിൽ ആ പറയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നതിനകത്ത് ഏതെങ്കിലും തെറ്റുണ്ടെങ്കിൽ, ഇപ്പൊ തന്നെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്റെ വ്യക്തിപരമായ കാര്യം പറയുമ്പോൾ ആൾക്കാർ പറയും ബ്രദർ ഇങ്ങനെ വ്യക്തിപരമായ കാര്യങ്ങൾ പറയരുത് എന്നൊക്കെ പറയും. ചില കാര്യങ്ങൾ പറയാൻ നിർബന്ധിച്ചാൽ പറയാതിരിക്കുന്ന എങ്ങനെയാണ്? ഞാന് ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 13:1 13-ലാണെന്ന് എനിക്ക് തോന്നുന്നത്, 15-ലാണോ, ശമൂവേൽ വയസ്സ് എന്ന വൃദ്ധനായി തന്റെ ഫെയർവെൽ സ്പീച്ച് യാത്ര അയപ്പ് യോഗത്തില് ഒരു പ്രസംഗം ഇസ്രായേലിന് ചെയ്യുന്നുണ്ട്. ഞാൻ ഇത്ര സമ്മതം നിങ്ങളുടെ കയ്യിൽ ഞാൻ ശുശ്രൂഷ ചെയ്യുന്നു, പുരോഹിതനായിരുന്നു, നിങ്ങളുടെ ആരുടെയെങ്കിലും പൊന്നോ വെള്ളിയോ വസ്തുവകളെയോ ആടുമാടുകളെ ഞാൻ മോഷിച്ചിട്ടുണ്ടോ? ജനം പറഞ്ഞു, ഇല്ല. ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടോ? ജനം പറഞ്ഞു, ഇല്ല. അപ്പൊ അവൻ പറയാണ്, ഞാൻ ഇത്രയും കാലവും നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്താറെ ഞാൻ നിങ്ങളെ വല്ലതും അപഹരിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെന്താ പ്രശ്നം? പ്രശ്നം എന്ന് പറയുന്നത് 90 സുവിശേഷകന്മാരുണ്ട്, 99 പേരും പമ്മി കണ്ണടച്ച് നിന്ന് ഒരക്ഷരം പോലും നമ്മുടെ ഇടയിലുള്ള മൂല്യച്ചെതിയെക്കുറിച്ച് പറയാതെ അത് ബാക്കിയെല്ലാം ഇങ്ങനെ ഒഴിച്ചിട്ട് ബാക്കി അനുഗ്രഹങ്ങളും നന്മകളും മാത്രം പ്രസംഗിച്ച് എവിടെയും തലോടത്ത് പ്രശ്നം വരാതെ എണ്ണ തലോടി ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. നാണമില്ലേ? ദൈവവേലക്കാരായ സുവിശേഷകന്മാർ ദൈവത്താൽ വിളിക്കപ്പെട്ടത് പറയുകയും അപ്പോൾ തന്നെ ജനത്തിന്റെ പാപങ്ങളെക്കുറിച്ച് അവരെ ഓർമ്മപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്നത്. ദൈവവചനപ്രകാരം ദൈവത്തിന്റെ വചനത്തിന്റെ വിരോധമായി ദൈവജനത്തിന്റെ മധ്യത്തിലുള്ള ഏത് പാപങ്ങളെയും അത് പാപമാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ ധൈര്യമില്ലാത്ത ഒരു സുവിശേഷ വിലക്കാരനും ദൈവത്താൽ വിളിക്കപ്പെട്ട സുവിശേഷൻ അല്ലെന്ന് ഞാൻ ദൈവത്തിന്റെ പ്രകാരം പറയുന്നു. ഇത് പലർക്കും കേൾക്കുമ്പോൾ മുഷിച്ചിട്ടുണ്ടാകുന്ന ഒരു ദൂതാണ്. അവരോ, നിങ്ങൾക്ക് മറ്റുള്ളവരെ വിധിക്കാൻ അവകാശം? ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്നെ വിധിക്കാൻ എന്താ അവകാശം? എന്നെ കണ്ടിട്ടില്ലാത്ത ആളുകളോട് ആരെങ്കിലും ഒരു ശുശ്രൂഷയ്ക്ക് എന്നെ വിളിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെല്ലു പറഞ്ഞു കേൾപ്പിക്കും, ആള് വഴങ്ങാത്തവനാണ്,
വഴക്കമില്ലാത്തവനാണ്, പിന്നെ ആർക്കും വിധേയപ്പെടാത്തവനാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ആളുകൾക്ക് ഇഷ്ടമില്ലാത്തവനാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ വഴങ്ങാത്തവനാണ് പറഞ്ഞാൽ എനിക്ക് അവൻ നിങ്ങൾക്ക് എന്നെ ഭരിക്കാൻ പറ്റുന്നില്ല എന്നാണ് അർത്ഥം. അതായത് നിങ്ങൾക്ക് എന്റെ വ്യക്തിത്വത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അതായത് എന്റെ തലയിൽ കൂട് വെട്ടാനായിട്ട് ഞാൻ നിങ്ങളെ അനുവദിക്കുന്നില്ല എന്നാണ് നിങ്ങൾ ഈ പറയുന്നതിന്റെ അർത്ഥം. നിങ്ങളുടെ തലയിൽ വേറെ വിധം കൂട് കെട്ടാമെന്നാ നിങ്ങൾ സമ്മതിക്കുമോ? ഇല്ല. നിങ്ങളെ ഈ എബേസ് നിവാസികൾ യോശുവ വന്നിട്ട് യോശുവയോട് ഉടമ്പടി ചെയ്ത് ജീവകാലം മുഴുവൻ അവർക്ക് വിറക് കോരുന്നവരും വിറക് കീറുന്നവരും വെള്ളം കോരുന്നവരുമായി ശുശ്രൂഷ ചെയ്തുകൊള്ളാമെന്ന് പറഞ്ഞ് ഇസ്രായേലിലൂടെ പാളയത്തിൽ പാർത്ത ആളുകളെ പോലെ യാബേശ്വരിയെ പോലെ ഉള്ള ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് മനസ്സില്ല. ഞാനത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടല്ല. എന്റെ വിശ്വാസ ജീവിതത്തിന്റെ ആരംഭം മുതൽ ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കണം എന്ന് വെച്ച് ഞാൻ ദൈവത്തിനുള്ളത് ചിന്തിക്കുകയും ദൈവത്തിനുള്ളത് നിരൂപിക്കുകയും ദൈവത്തിനുള്ളത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ദൈവവാസനാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഞാൻ തെറ്റുകളെ എന്റെ സ്വന്തം വീട്ടിൽ അടുത്ത കാലത്ത് എന്നോട് ആൾ പറഞ്ഞു, വിവാഹമോഹനത്തെക്കുറിച്ചൊന്നും ഞാൻ പ്രസംഗിക്കരുത്, കാര്യം എന്റെ ഭാര്യ വീട്ടിലോ മറ്റോ അവിടെങ്ങാണ്ട് വിവാഹമോഹനം സംബന്ധിച്ച് പ്രശ്നമുണ്ടെന്ന്. അത് ഞാനെന്ത് ചെയ്യണം? എന്റെ ഭാര്യ വീട്ടിലുള്ള അല്ലെ എന്റെ ഭാര്യയോട് ബന്ധപ്പെട്ട ആളുകളുടെ വീടുകൾ വിവാഹമോചന കേസുണ്ടെങ്കിൽ ഞാനെന്ത് ചെയ്യണം? അവരെ കരിമ്പുനീര് കൊടുത്ത് അവരെ ആശ്വസിപ്പിക്കണോ? അത് തെറ്റാണെന്ന് ഞാൻ പറയും. ആ ഭാര്യ വീട്ടുകാരായതുകൊണ്ട് അവരെന്നാ അമൃതാണോ? ശരിയാണോ? അവർ ചെയ്തത് തെറ്റാണ് എന്ന് പറയണം. ഭർത്താവിന്റെ വീട്ടുകാരാണെങ്കിലും തെറ്റാണെന്ന് പറയണം. ദൈവവചനം തെറ്റാണെന്ന് പറയുന്നത് തെറ്റാണെന്ന് പറയാനാണ് നമ്മളെ നിർദ്ദേശിക്കുന്ന ദൈവം. അപ്പൊ പത്രോസിന്റെ കപട നയം കണ്ടപ്പോ പൗലോസ് എല്ലാവരും കേൾക്കി അവനെ ശാസിച്ചു. എന്താ കാരണം? അവരുടെ ഇടയിലേക്ക് അന്ത്യോക്കിയിൽ ചില ആളുകൾ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വന്നു എന്ന യെരുശലേമിലെ സഹോദരന്മാരുടെ ചെവിയിൽ വർത്തമാനം എത്തിയപ്പോൾ ആ സഹോദരന്മാരെ സന്ദർശിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൽ അവരെ ഉറപ്പിക്കുന്നതിന് വേണ്ടി യെരുശലേമിലെ സഭ പറഞ്ഞയച്ച വളരെ പ്രബോധനപുത്രൻ എന്ന പേരുള്ള ഒരു നല്ല സാക്ഷ്യമുള്ള ദൈവകൃപയുള്ള പരിശുദ്ധാത്മ നിറവുള്ള നല്ല അച്ചടക്കബോധമുള്ള ഒരു ദൈവദാസനായിരുന്നു ബർന്നബാസ്. ആ ബർന്നബാസും പത്രോസിന്റെ കപടത്താൽ തെറ്റിപ്പോകുവാൻ സംഗതി വന്നു. അതുകൊണ്ട് എല്ലാവരും കേൾക്കെ പൗലോസ് അത് പത്രോസിനെ ശാസിച്ചു. അനുഗ്രഹങ്ങളുടെ അനുഗ്രഹങ്ങൾ മാത്രം പറയും, ഞാൻ തന്നെ വാളല്ലാതെ തലയാക്കും, ഞാൻ തന്നെ അനുഗ്രഹിക്കും, ഇങ്ങനെയാകും അങ്ങനെയാകും എന്ന് പറഞ്ഞ് പുളിപ്പിലിന്റെ പുളിപ്പിലേക്ക് ജീവിതകാലം മുഴുവൻ അണ്ണാൻ മരം ചാടി നടക്കുന്ന പോലെ ചാടിച്ചാടി നടന്ന് ഇവിടെ നിന്ന് വിദേശങ്ങളിലേക്കും വിദേശങ്ങളിൽ നിന്ന് ഇവിടേക്കും അവിടെ നിന്ന് വിദേശങ്ങളിൽ നിന്ന് വിദേശങ്ങളിലേക്കും ചാടി നടന്ന് നന്മ മാത്രം പ്രഘോഷിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാർ എല്ലാവരും ഒരു ദിവസം കർത്താവിന്റെ സ്വന്തം നിൽക്കുകയും തങ്ങൾക്ക് തങ്ങളെ ഫലമേൽപ്പിച്ച ശുശ്രൂഷ കണക്കൊടുക്കുകയും ചെയ്യേണ്ടായി വരും. അപ്പൊ അവിടെ വരുമ്പോ എന്നെയും ദൈവം തമ്പുരാൻ ചോദിക്കുമ്പോൾ നീ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചത്, ദൈവജനത്തിന്റെ മധ്യത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് കണ്ണടച്ച് കളയണ്ടേ എന്ന് പറഞ്ഞ് കർത്താവ് എന്നെ ചാട്ടവാറുകൊണ്ട് കർത്താവിന് ന്യായം ഭാവിച്ച് തല്ലുവന്നായി വലിയ ചില ആൾക്കാർ ചിന്തിച്ചേക്കുന്നു. ദൈവനെ ഒന്നും ചെയ്യുകയില്ല. എന്തറിയാവോ, ഞാൻ ദൈവത്തിന്റെ പക്ഷത്തു നിന്ന് ദൈവത്തിനു വേണ്ടിയാണ് സംസാരിക്കുന്നത്. ലോക ചരിത്രത്തിൽ സഭാ ചരിത്രത്തിന്റെ താളുകളിൽ ഒരിക്കൽ പോലും ദൈവവചനപ്രകാരം ദൈവത്തിന്റെ കൂടെ നിന്ന് ദൈവത്തിനു വേണ്ടി സംസാരിച്ചിട്ടുള്ള ദൈവദാസന്മാരായ ആളുകളെ വെളിച്ചം കാണാൻ സഭയിൽ ആളുകൾ അനുവദിച്ചിട്ടില്ല. റോമൻ കത്തോലിക്ക സഭ ഏതാണ്ട് 16 നൂറ്റാണ്ടുകൾ അടച്ചുപൂട്ടി കുഴിമാടങ്ങളിൽ മൂടിയിരുന്ന വിശുദ്ധ വേദപുസ്തകവും വേദപുസ്തകത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന വിശ്വാസമല്ല നീതീകരണ വിഷയവും അവരെ തച്ചുടച്ച് മൂടിവിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെയിരിക്കുമ്പോഴാണ് 1415 വില്യം ടിൻഡെയിൽ എന്ന് പറയുന്ന ദൈവദാസൻ ഈ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വേദപുസ്തകം ഗ്രീക്കിൽ നിന്ന് തർജ്ജമ ചെയ്യാനായിട്ട് തയ്യാറായത്. അന്നത്തെ റോമൻ കത്തോലിക്ക സഭ അദ്ദേഹത്തെ ചുട്ടുകരിച്ചു കളഞ്ഞു. അദ്ദേഹത്തിന്റെ കുഴിമാടം മാന്തി അദ്ദേഹത്തിന്റെ അസ്ഥികളെ ചുട്ടുകരിച്ചു. വില്യം ടിൻഡെയിലിനോടുള്ള വിരോധം അവർക്കൊരിക്കലും മാറിയിട്ടില്ല. കാരണം അറിയാവോ, വേദപുസ്തകം ബൈബിൾ മറ്റുള്ള അയ്മേനികളായ ആളുകൾ വായിച്ചു കഴിഞ്ഞാൽ അതിലെ ഉപദേശ സത്യങ്ങൾ അവർ ഗ്രഹിച്ചിട്ട് സത്യം മനസ്സിലാക്കും. കർത്താവായ യേശുവും പറഞ്ഞത് നിങ്ങൾ സത്യം പറയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്നാണ്. അതിനിവർക്ക് മനസ്സിലായിരുന്നു. സത്യം പറഞ്ഞിട്ടേ സത്യം സ്വതന്ത്രരാക്കുന്ന കാര്യത്തിൽ മനസ്സിലായിരുന്നു. അതുകൊണ്ട് എന്താ ചെയ്തു? അവര് പറഞ്ഞു, ഞങ്ങള് അത് വേണ്ട, ഞങ്ങള് സത്യം നിത്തി അറിഞ്ഞ് സത്യം മതി. സഭയാണ് ആദ്യം ഉണ്ടായത്, ബൈബിൾ അല്ല. ബൈബിൾ പിന്നെ സഭയ്ക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണെന്ന് റോമൻ കത്തോലിക്കൽ പഠിപ്പിക്കുന്നത്. അങ്ങനെ സഭാചരിത്രത്തിലെ വഷളന്മാരായ എത്രയോ പോപ്പുമാർ തങ്ങളുടെ പോപ്പാധിപത്യത്തിന്റെ വിവിധ കാലഘട്ടത്തിന്റെ ചരിത്രത്തിലൂടെ വേദപുസ്തകത്തിന് വിപരീതമായ ഏതെല്ലാം ദൗർബല്യതയുള്ള ഉപദേശ പിശകുകൾ സഭയെ അടിച്ചേൽപ്പിക്കുകയും വിശ്വാസാല നീതീകരണം ഉൾപ്പെടെയുള്ള ദൈവവചനത്തിന്റെ ഉപദേശ സത്യങ്ങളെ മൺമറച്ചിടുകയും ചെയ്തു. ടിൻഡലിനെ ചുട്ടുവന്നു. മാർട്ടിൻ ലൂതറെ കൊല്ലാൻ എത്രയോ പ്രാവശ്യം ശ്രമിച്ചു.
സഭാചരിത്രത്തിൽ ദൈവവചന സത്യങ്ങൾ ജനത്തോട് പരസ്യമായി പറയാൻ ആഗ്രഹിച്ച എല്ലാവരെയും പിടിപ്പിച്ചു. പടയമത്തിലേക്ക് നോക്കിയേ, പ്രവാചകന്മാരായ യിരെമ്യാവ്, യെശയ്യാവ്, പിന്നെ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, ആമോസ്, എത്രയോ പ്രവാചകന്മാരെ ഇവരെയൊക്കെ അവരെ അപലപിച്ചു, ഇവരെയൊക്കെ ഉപദ്രവിച്ചു. എന്താ കാരണം? കാരണം അസത്യത്തെ അവർ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതാണ്, അശുദ്ധിയെ അവർ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതാണ്, ദൈവജനത്തിന്റെ മധ്യത്തിലുള്ള അയോഗ്യതയെ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതാണ്. കൊരിന്തിയ സഭയിൽ സ്വന്തം അപ്പന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു അധമനായ വിശ്വാസി ഉണ്ടായിരുന്നു. അവനെ ദുഷ്ടവിശ്വാസി, വ്യഭിചാരി വിശ്വാസി എന്ന് പറയാം, അത് യാതൊരു തെറ്റുമില്ല. ഈ അടുത്ത സമയത്ത് ഒരാൾ പറഞ്ഞു, ബ്രദറെ സംസാരിക്കുമ്പോൾ ഈ ചില ഭാഷകളൊക്കെ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ, ചില ചന്തകൾ പോലും പറയാത്ത ഭാഷ പോലുള്ള വാക്കുകളൊക്കെ ബ്രദർ പ്രയോഗിക്കുന്നു. ഇയ്യോ, ഞാൻ ചന്തകളെ എബ്രായനം 12:12 4 വാക്യങ്ങൾ, അപ്പൻ താൻ സ്നേഹിക്കുന്ന ഏത് മകനെയും ശിക്ഷിക്കുന്നുവെന്നും എല്ലാവർക്കും ന്യായമായ ശിക്ഷ നിങ്ങൾ മാത്രമേ ഏൽക്കാതിരിക്കുന്നത് നിങ്ങൾ മക്കളല്ല കൗലയുടെയന്മാർ അത്രേ എന്ന് കിങ് ജെയിംസ് ബൈബിൾ എഴുതിയിരിക്കുന്നിടത്ത് ദെൻ യു ആർ നോട്ട് ചിൽഡ്രൻ നോ യു ആർ നോട്ട് സൺസ് ബട്ട് ബാസ്റ്റാർഡ്സ് എന്ന് ഇംഗ്ലീഷ് എഴുതുന്നത്. ബാസ്റ്റാർഡ്സിന്റെ മലയാള ഭാഷ പറയാൻ ഞാൻ ലജിക്കുന്നു, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പൗലോസ് ദൈവാത്മാവിൽ പ്രതിനിധിക്കുകയാണ്, ഇഫ് യു ആർ നോട്ട് സഫറിംഗ് ദി അഫ്ലിക്ഷൻ ഓർ യു ആർ നോട്ട് റിസീവിംഗ് ഇഫ് യു ആർ അൺവില്ലിംഗ് ടു റിസീവ് ദി ഡിസിപ്ലിൻ ഓഫ് ദി ഫാദർ ദെൻ യു ആർ നോ മോർ സൺസ് ബട്ട് യു ആർ ബാസ്റ്റാർഡ്സ്. ബാസ്റ്റാർഡ്സ് എന്ന് വാക്കിന്റെ അർത്ഥം അറിയാവോ? കുലടയുടെ പുത്രൻ എന്നാണ്. അവിഹിത ബന്ധത്തിലുണ്ടായ സന്തതി എന്നാണ് എന്റെ പേര്. അവിഹിത ബന്ധത്തിലുണ്ടായ സന്തതി ഒഴിയുന്നത് അല്ലേ? വ്യഭിചാരണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുതയിലാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? യാക്കോബ് ചോദിക്കുക. യാക്കോബ് ചിതറിപ്പാകുന്ന 12 ഗോത്രങ്ങൾപ്പെട്ട വിശ്വാസ സമൂഹത്തിലാണ് എഴുതുന്നത്. വ്യഭിചാരണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുതയിലാണെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ എത്രയോ ഭാഗങ്ങൾ കൊരിന്തിലെ വിശ്വാസിയുടെ കൂട്ടത്തില് ഈ നാശയോഗ്യനായ ഈ ദുഷ്ടനെ, അതായത് അപ്പന്റെ ഭാര്യയെ വെച്ച് വ്യഭിചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുഷ്ടനെ അവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചിന്തിക്കുന്ന ഒരു പക്ഷെങ്കിൽ അപ്പം മുറിച്ചു കൊടുത്തു പോലും അവനായിരിക്കാൻ സാധ്യതയുണ്ട്. കുരുന്തിലെ സഭ വലിയ സഭയല്ലേ? വലിയ ധനാഢ്യരായ ആളുകളൊക്കെ ഉണ്ടായിരുന്ന സഭയാണ്, വലിയ ആൾപ്പെരുപ്പം ഉണ്ടായിരുന്ന സഭയാണ്, പട്ടണത്തിലെ സഭയാണ്. കുരുന്ത് പട്ടണത്തെക്കുറിച്ച് എഫ് ബ്രൂസ് പറയുന്നത്, എക്സെപ്റ്റ് ഫാദർ ആൻഡ് മദർ ഓൾ അതർ എസൻഷ്യൽ കൊമോഡിറ്റീസ് വെയർ അവൈലബിൾ ഇൻ ദാറ്റ് മാർക്കറ്റ് എന്നാണ്. അപ്പനെ അമ്മയെ ഒഴിയുള്ള എല്ലാ അത്യാവശ്യ സാധനങ്ങളും സുലഭമായി വാങ്ങാൻ കിട്ടുന്ന ഒരു ഗ്രീസിലെ മായച്ചന്തയായിരുന്നു ഈ കുരുന്ത് എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള വഷളത്വമുള്ള ഈ മായച്ചന്തയിൽ നിന്ന് കർത്താവായ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട രക്ഷിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമായി കൊരിന്തിൽ കൂടി വന്ന വിശ്വാസികളാണ് അവിടെ പറയപ്പെടുന്നതായിട്ടുള്ള ആര്? ഈ വിശ്വാസികൾ. അപ്പൊ അവരോട് പറയാണ്, അവരങ്ങനെയുള്ളവരാ, അവരെ അവരുടെ കൂട്ടത്തിൽ ഒരുത്തൻ ഏറിയ നാളുകളായി അപ്പവും മുറിച്ച് തിന്നുന്നുണ്ട്, അപ്പവും മുറിച്ചു കൊടുക്കുന്നുണ്ട്, പിന്നെ അതേസമയത്ത് അപ്പന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. പൗലോസ് പറഞ്ഞു, ആ ദുഷ്ടനെ കുറിച്ച് നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ല, ആര്? സഭ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. ഇതുപോലെയുള്ള കൊള്ളദാത്വന്മാരെ ദൈവസഭയിൽ വെച്ച് അവനെ പൂജിച്ച് അവനും കൂടെ കൂട്ടായ്മയും കൊടുത്ത് അവനെ ആശ്ലേഷിച്ച് അവനെ ശുശ്രൂഷകൾ കൊടുത്ത് അവനെ അനുഗ്രഹിച്ച് അവനുമായിട്ട് വലിയ ചങ്ങാത്തം പുലർത്തി പോകുന്നതിൽ യാതൊരു തൊലിക്ക് പുളിപ്പുമില്ലാത്ത വൃത്തികെട്ട കൊരിന്തിരോട് അവിടെ പറയുകയാണ്, നിങ്ങൾ ഇതുവരെ അവനെക്കുറിച്ച് അനുഭവിച്ചിട്ടില്ല. നിങ്ങളോട് കൂടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആത്മാവും എന്റെ ആത്മാവും ഒത്തുചേർന്നിട്ട് ആ മനുഷ്യന്റെ ആത്മാവിനെ കർത്താവിന് നാളിലെ കാളിലെ രക്ഷയ്ക്കായി എന്ത് ചെയ്യണം? ജഡസമുഹാരത്തിനായി പിശാചിനെ ഏൽപ്പിക്കണം എന്ന് കൽപ്പിക്കുന്നു. ശ്രദ്ധിക്കണം. അപ്പൊ ആ മനുഷ്യനോട് പൗലോസ് വളരെ കർക്കശമായി ഏർപ്പെട്ടു. പൗലോസിന്റെ ഈ ഒന്നാം ലേഖനം വരുന്നത് രണ്ട് ലേഖനങ്ങൾ ഒന്നിച്ച് കമ്പയിലേക്ക് ലേഖനമാണ്. രണ്ടാം ലേഖനം വാസ്തവത്തിൽ മൂന്നാമത്തെ ലേഖനമാണ്. കാര്യം 7 പറയുമ്പോൾ ദുർനടപ്പുകാരെക്കുറിച്ച്, 5 ദുർനടപ്പുകാരെക്കുറിച്ച് ഞാൻ എന്റെ ലേഖനത്തിൽ മുന്നേ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത് രണ്ടാമത്തെ ലേഖനത്തെ കുറിച്ചാണ്. ഇപ്പൊ രണ്ടാം ലേഖനമായി നമുക്ക് കിട്ടിയിരിക്കുന്ന മൂന്നാമത്തെ ലേഖനമാണ്. അപ്പൊ ഒന്നും രണ്ട് ലേഖനങ്ങളുടെ കോമ്പിലേഷനാണ് ഈ പറയപ്പെട്ട ഒന്നാം ലേഖനം. അവിടെ ദുർനടപ്പുകാരായ വിശ്വാസികളെ സംബന്ധിച്ച് എന്ത് ചെയ്യണമെന്ന് പൗലോസ് നേരത്തെ തന്നെ മുൻകൂട്ടിയോട് പറഞ്ഞിരുന്നു. അപ്പൊ ഈ ലേഖനമൊക്കെ വായിച്ചിട്ടും ഈ സഭയ്ക്ക് യാതൊരു മാനസാന്തരം ഉണ്ടായില്ല, അവരാ ദുഷ്ടനെ നീക്കിയില്ല. അപ്പൊ പൗലോസ് പറയുകയാണ്, അവനെ നിങ്ങളോടുകൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആത്മാവും എന്റെ ആത്മാവും ഒത്തുചേർന്ന് ആ മനുഷ്യന്റെ ആത്മാവിനെ കർത്താവിന് നാളിലെ രക്ഷയ്ക്കായി എന്ത് ചെയ്യണം? ജഡസമുഹാരത്തിനായി പിശാചിനെ ഏൽപ്പിക്കണം. പൗലോസ് പറഞ്ഞപ്പോ ചില ആൾക്കാർക്കൊക്കെ വലിയ പ്രയാസമൊക്കെ ഉണ്ടായിക്കാണും. ദൈവവചനത്തിന് വിരോധമായി പ്രവർത്തിക്കുകയും സഭാജീവിതം നയിക്കുകയും ആത്മീയജീവിതം നയിക്കുകയും ചെയ്യുന്ന
അങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്ന കെടുകെട്ട അല്ലെങ്കിൽ കെടുകാരസ്യമുള്ള വിശ്വാസ ജീവിതത്തിലെ കെടുകാരസ്യകളെ ചൂണ്ടിക്കാണിക്കാൻ ദൈവദാസന്മാർക്ക് അനുവാദമുണ്ട്. ഈ അടുത്ത കാലത്ത് മധ്യ കേരളത്തിലെ ഒരു മൂപ്പൻ, മൂപ്പൻ എന്ന് ബാക്കി ഞാൻ ബ്രാക്കറ്റിലാണ് ഇടുന്നത്, കാര്യം മൂപ്പന്റെ യോഗ്യതയിൽ ആശീർവാദം പറയാൻ പോലും അറിയാൻ വയ്യ. സത്യം ഞാൻ പറഞ്ഞ ഒരു വിവാഹ സൂക്ഷിക്കാൻ സംബന്ധിച്ചു ഈ മൂപ്പനായിരുന്നു ഒടുവിൽ ആശീർവാദം പറയാൻ കൊടുത്തത്. ഒരാൾ പ്രാർത്ഥന ആശീർവാദം പറയുമ്പോൾ ആശീർവാദം പ്രാർത്ഥന പോലെ പറഞ്ഞു. അദ്ദേഹത്തിന് അത് രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ കേട്ടു. ഒരു ആശീർവാദം പറയാൻ പോലും അറിയാൻ വയ്യാത്ത ചുമ്മാ മൂപ്പൻ. ഈ ചുമ്മാ മൂപ്പൻ എന്റെ ഭാര്യയുടെ യോഗ്യയാണ്. കേരളത്തിലെ എല്ലാ ബ്രദർ സഭകളെയും പിന്നെ ഭരിക്കുന്നത് ടൈറ്റസ് ആണ്. എന്റെ പൊന്നച്ഛനെ ഞാൻ ബന്ധപ്പെട്ടു പോകുന്ന പ്രാദേശിക സഭയിൽ പോലും കമ്മ എന്നൊരു അക്ഷരം ഞാൻ വേണ്ടതില്ല. ഞാൻ ഭരിക്കാനും പോകുന്നില്ല, നടത്താനും പോകുന്നില്ല. കാര്യം അതെല്ലാം ഞാൻ താത്തുവച്ചു. കാരണം അറിയാമോ, അത് തോബിയാമും സൻബല്ലത്തും ഞാനോട് ഒന്നിച്ച് ഭരിക്കേണ്ട ആവശ്യമില്ല, എനിക്കത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനത് ചെയ്യാറ് ജനാങ്കന്ന് മാറി നിൽക്കുന്നു, സ്വയരക്ഷയ്ക്ക് വേണ്ടി മാറി നിൽക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് അപ്പൊ പിന്നെ കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രാദേശിക സഭയെ ഭരിക്കാൻ എനിക്ക് പറ്റുമോ, അല്ലെ പരിപാലിക്കാൻ പറ്റുമോ? എന്റെ പ്രാദേശിക സഭയിൽ മാത്രമല്ല എനിക്ക് സഭാംഗത്വമുള്ളൂ. സുവിശേഷകനായതുകൊണ്ട് ഞാൻ മറ്റൊരു സ്ഥലങ്ങളിൽ ഓടി നടക്കുന്നു. അത് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നതുകൊണ്ട് ഒരിടത്ത് ചെല്ലുന്നതിന് മുമ്പ് തന്നെ രക്തപാതക നീജ പോ എന്ന് പറഞ്ഞ് കല്ലെടുത്ത് എറിഞ്ഞ് ഓടിക്കുന്ന രീതിയാണ് ഇവിടെ ഉള്ളത്. അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ സുവിശേഷ തൊഴിലാളികളായി സുവിശേഷന്മാരാ, വിശ്വാസികൾ നിരപരാധികളാ. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വിശ്വാസികളെ അബദ്ധങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ കുറിച്ച് വിശ്വസിപ്പിച്ച് ഹൃദയങ്ങൾ അകറ്റി കളയുന്ന ജോലിയിൽ ഏർപ്പെടുന്ന ഇവിടുത്തെ പിശാചിന്റെ ഏജന്റുമാരാ ചില സുവിശേഷന്മാരാണ്. അത് കഴിഞ്ഞ ദിവസം ലേഖനം ഞാൻ എഴുതിയിരുന്നു. നുണ പറയുന്ന പിന്നെ ആരാ? പിശാചിന്റെ ഏജന്റല്ലേ? അപ്പൊ അവനെ അങ്ങനെ അവിടെ സൂക്ഷിച്ചു ചെയ്യുന്നവരാണ്. അല്ല, വിശ്വാസികൾ കുഴപ്പക്കാരല്ല, നല്ല വിശ്വാസികളാണ് നമ്മുടെ ആളുകൾ. അവരിൽ ചില ആളുകളോട്, അവരിൽ ചില ആൾക്കാർക്ക് നമ്മൾ ഞങ്ങളോടെ പോലെയുള്ള ആളുകളോട് ഒരു വാത്സല്യമോ സ്നേഹമോ ഒക്കെ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ വല്ലവിധേനയും അവരുടെ ഹൃദയത്തെ ഞങ്ങളിൽ നിന്ന് അകറ്റി കളയാതെ കോണം ഞങ്ങൾക്ക് വിരോധമായി ദൊന്നും ദൂഷണവും അപവാദവും ദുസ്സംശയങ്ങളും ഒക്കെ പറഞ്ഞ് അവരെ വിശ്വസിപ്പിച്ച് അവര് കളയും എന്ന് പറഞ്ഞാൽ അവന്റെ നിലനിൽപ്പാ പ്രശ്നം. അതുകൊണ്ട് അവന്റെ പോക്കറ്റിലോട് ചെല്ലുന്നവരിലും നമ്മളോട് ഈ വിശ്വാസികൾ അടുത്തു കഴിഞ്ഞാൽ കുറഞ്ഞു പോകുന്നുള്ള ഭയം കൊണ്ട് എക്സിസ്റ്റൻഷ്യൽ ഫിയർ, അതാണ് നിലനിൽപ്പിനെ കുറിച്ചുള്ള ഭയം, ഇതൊക്കെ പറഞ്ഞു കേൾപ്പിക്കും. അങ്ങനെ ഇത് അകറ്റിക്കളയും. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നൊരു സാധനം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഉപദേശപരമായ വിഷയത്തില് നേരെ വിപരീതമായ ഒരു ജീവിത പിശക് ഒരു സഭാതലത്തിൽ കണ്ടുകഴിഞ്ഞാൽ അതിനെ ഉപദേശിക്കാൻ നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ വേർപാടുകാരന്റെ ഒരു ഉപദേഷ്ടാവാണ്. അപ്പം വേർപാടുകാരെ, വേർപാടുകാരുടെ ഉപദേഷ്ടാന്ന് പറയുമ്പോൾ അവൻ അംഗീകാരം ISI സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ലല്ലോ, ആരാണ് ISI കൊടുത്തത് എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അതിന്റെയൊക്കെ മറുപടി മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം, ISI എനിക്ക് കർത്താവ് തന്നാൽ മതി, ദൈവം തന്നാൽ മതി. എന്റെ വിശ്വാസ ജീവിതത്തിൽ എന്റെ ജീവിത വിശുദ്ധിക്കും എന്റെ ജീവിതത്തിന്റെ സാക്ഷ്യത്തിനും തകരാറ് വ്യക്തമായി ഇന്നിന്ന മന്ത്രങ്ങളിൽ നിനക്ക് കുഴപ്പക്കാരനാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ നാട്ടിലുള്ള ആരെങ്കിലും മുമ്പോട്ട് വന്നാൽ മാത്രമേ എന്നോട് പറഞ്ഞാൽ മതി, അല്ലെ പിന്നെ എന്റെ ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് വേർപെട്ട ജനത്തിന്റെ ആഗോള വ്യാപകമായുള്ള പ്രാദേശിക സഭകൾ, അതായത് വേർപാടുകാരുടെ ലോകവ്യാപകമായി ചെറികിടക്കുന്ന പ്രാദേശിക സഭകളിൽ ഉള്ള വിശ്വാസികൾക്ക് ഉപദേശ സംബന്ധമായി എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് ദൈവത്തിനെ കൊണ്ട് എനിക്ക് അധികാരമുണ്ട്. അതിനാണല്ലോ ഞാൻ വേർപാട് സഭ വിശ്വാസിയായി തുടരുന്നത്. അല്ലെ, പണ്ട് തന്നെ വേർപാട് സഭ വീട്ടിലേക്ക് വേറെ എവിടെയും പോകാൻ വേണ്ടത് മനോസ്വസ്ഥത ലഭിച്ചേരി. അപ്പൊ ഈ നിന്നയും പരിഹാസവും ഒക്കെ ഏറ്റ ആട്ടും തൂറ്റും ഒക്കെ ഏറ്റ് പിന്നെ ഉപരോധങ്ങളൊക്കെ ഏറ്റ് സാമ്പത്തിക നിരോധനങ്ങളൊക്കെ ഏറ്റ് പ്രഹരങ്ങളൊക്കെ ഏറ്റ് ഇങ്ങനെ കഴിയുന്നതിനാൻ ചോദിച്ചു കഴിഞ്ഞാൽ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിക്കുവാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി നിൽക്കാനാണ്. അങ്ങനെ വരുമ്പോൾ എല്ലാ പ്രാദേശിക സഭയിലും പോയിട്ട് ഒരു പ്രാദേശിക സഭയും ഭരിക്കാൻ എനിക്ക് അധികാരമില്ല, അവകാശമില്ല. എനിക്ക് യോഗ്യതയും മാന്യതയും ഉണ്ടെങ്കിൽ മറ്റേ ഞാൻ ഒരു സ്ഥലത്ത് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരന്മാർക്ക് ഇടർച്ചയല്ലെങ്കിൽ എന്നെ എനിക്കോട് ചേർന്ന് അവിടെ നിന്ന് ദൈവത്തെ ആരാധിക്കാനുള്ള ആരാധന സ്വാതന്ത്ര്യം പുതിയ നിയമ വിശ്വാസി നിലയിൽ എനിക്കുണ്ട്. അത് ഒരു പ്രാദേശിക സഭ വേണ്ട എന്ന് എന്നോടൊത്ത പേര് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട, എനിക്കവരുടെ വിരോധമില്ല, കാര്യം എന്റെ പ്രസൻസ് അവർക്ക് ബുദ്ധിമുട്ടാകുന്നതിൽ വേണ്ട. അപ്പം അത് എന്നല്ലാതെ ഒരു സഭയും ഭരിക്കാൻ എനിക്ക് അവകാശമില്ല. എന്നാൽ ലോകത്തിൽ എവിടെയുള്ള വേർപാട്ട ദൈവജനത്തിന്റെ പ്രാദേശിക സഭകളിൽ വചനത്തിന് വിരുദ്ധമായ ഏതെങ്കിലും പ്രായോഗികതകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ വചനവിരുദ്ധമായ പ്രവണതകളുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പറയാനുള്ള അധികാരം ദൈവവചനം കൊണ്ട് പരിശുദ്ധാത്മാവായ ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്. അപ്പൊ ഈ ചുമ്മാമൂപ്പൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറയാം. ടൈറ്റസ് ഇന്ന് കേരളത്തിലെ എല്ലാ സഭകളും ഭരിക്കാനുള്ള അധികാരം ആരും കൊടുത്തിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഈ ചോദിച്ച മൂപ്പന്റെ വീട്ടിൽ നാല് വീടുകളിൽ നാലോ അഞ്ചോ വിവാഹമോന കേസുണ്ട്. അത് തെറ്റാന്ന് ഞാൻ പറഞ്ഞൊരു കുത്തലാന്ന് എനിക്കറിയാം, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് കോട്ടയം പ്രദേശത്തെ ഒരു സഭയിലെയാ, വേറെ എങ്ങുമല്ല. ഇനി അതും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഒരുത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അയാൾ അവിടെയുള്ള സഭയെക്കുറിച്ച് കഴിഞ്ഞിടയ്ക്ക് ഒരുത്തും പറഞ്ഞു
ഇതെല്ലാം അവരെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ അവരെ കുറിച്ച് പറഞ്ഞത് എനിക്ക് പറയാൻ എത്രയോ ആൾക്കാർ, ഞാൻ 10-45 വർഷമായില്ലേ പ്രസിഡന്റായിട്ട്, മിക്കവാറുമുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള ഇംബാലൻസുകളൊക്കെ എനിക്കും അറിയാം. എത്രയോ ആളുകൾ എന്നെ വിളിച്ച് സംസാരിക്കാറുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കാര്യങ്ങൾ അറിയത്തില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞത് തെറ്റുകളെ തിരുത്താൻ നമുക്ക് അവകാശമുണ്ട്. തെറ്റുകളെ തിരുത്താതെ അവയൊക്കെ പൊതിഞ്ഞ് ആരെയും അതിനെക്കുറിച്ചൊന്നും പറയാതെ ആർക്കും ഒരു ഇടർച്ച ഉണ്ടാകാതെ വളരെ സൗമ്യവും ശാന്തമായി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ പറയാം എന്തോ ഗുണമുണ്ടാവുമെന്ന്. എല്ലാ വർഷത്തെയും കൺവെൻഷൻ അങ്ങനെയുള്ളവർക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടും. എല്ലാ ക്യാമ്പുകളിലും എല്ലാ കോൺഫറൻസിലും അവരെ വിളിക്കും. ഒരു കോട്ടയം മീറ്റിംഗ് ഉണ്ടെങ്കിൽ അതിന് പോലും വിളിക്കും. ഒരു ശവം കുഴിച്ചിടാറുണ്ടെങ്കിൽ അതിന് പോലും വിളിക്കും. എല്ലാത്തിനും അവർക്ക് കവർ കൊടുക്കും. എല്ലാവരും അവരെ സ്നേഹിക്കും. എല്ലാവരും അവരെ ആദരിക്കും. യാതൊരു വിധത്തിൽ ഈ അടുത്ത കാലത്ത് പ്രശസ്തനായ ഒരു ദേവദാസനുണ്ട്, എന്നോട് ആളുകൾ പറഞ്ഞാണ് സംസാരിച്ച് പറഞ്ഞ പ്രശസ്തനായ ഒരു ദേവദാസൻ, ഐ ഡോണ്ട് വാണ്ട് ടു മെൻഷൻ ഹിസ് നെയിം. ആ പ്രശസ്തനായ ഒരു ദേവദാസനോട് ഒരു പുരുഷൻ അദ്ദേഹത്തിന്റെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അല്പമായ മാനസിക അകൽച്ചയെ സംബന്ധിച്ച് അത് രമ്യമായി പോകട്ടെ എന്ന് വെച്ച് ഒരു സഹോദരന് ഈ പ്രഗത്ഭനായ ദേവദാസന് പറഞ്ഞു. പിന്നെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ദേവദാസൻ ആ കാര്യത്തിന് ഇടപെടുകയും ഒന്ന് സംസാരിക്കുകയും ഇതുവരെയും തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈ വലിയ പ്രഗത്ഭനായ ദേവദാസൻ പറഞ്ഞതറിയാവോ, ഞാൻ ആ വിഷയമെല്ലാം ദൈവസ്വം വെച്ച് പ്രാർത്ഥിക്കാം, ഓർക്കുമ്പോഴൊക്കെ ഞാൻ ആ കാര്യം പ്രാർത്ഥന ചോർത്തതാവും. എന്നറിയാമോ, ആ വിഷയത്തിന്മേലെ ഐതറുടെ പാർട്ടിയുടെ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ മറുപാർട്ടിയെ എതിരായിത്തീരും. അപ്പൊ അത് മുഖാന്തരമായി ലഭിക്കാനുള്ള ശുശ്രൂഷാ വേദികളോ അല്ലെങ്കിൽ ലഭിക്കാനുള്ള സാമ്പത്തിക നമ്മളോ ഇല്ലാതെയായി പോകും. എത്ര കാലം ഇങ്ങനെ ജീവിക്കും? പണ്ട് ഈ ഗീവറീസ് പുണ്യവാളന്റെ തിരുരൂപം വിഷയം, കുതിരയുടെ പുറത്തിരിക്കുന്ന തിരുരൂപവും വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് ബോബനും മോളിയും, പണ്ട് ബോബനും മോളിയും കേരളത്തിലുണ്ടായിരുന്നല്ലോ ഈ കുട്ടികളുടെ വാരിക, ബോബനും മോളിക്കകത്ത് അത് വരച്ചിരുന്ന ആ പുള്ളിക്കാരന് ഒരു ഒരു സംഗതി വരച്ചു. ബോബനും മോളിയും കൂടെ കൂടി പിന്നെ ഇങ്ങനെ ഒരു ദിവസം പരീക്ഷയ്ക്ക്, 10-ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പൊ കൂടെയുള്ള പിള്ളേരാരോട് പറഞ്ഞു, എടാ ബോബനും മോളി നിങ്ങൾക്ക് പണിയൊന്നുമില്ലേ ഇങ്ങനെ പഠിക്കാൻ വേണ്ടി? നിങ്ങൾ പഠിക്കുകയൊന്നും വേണ്ട, നിങ്ങളുടെ കാര്യം ചെയ്താൽ മതി. നിങ്ങള് 10 രൂപ വീതം കൊണ്ടുവന്ന ഈ ഗീവറീസ് പുണ്യവാളച്ചന്റെ ഈ പ്രതിമ ഇരിക്കുന്നിടത്ത് കുരിശുംതൊട്ടിക്കകത്ത് കൽത്തൊട്ടിയിൽ ഇട്ടാൽ മതി, ബാക്കി കാര്യം പുണ്യാളച്ചൻ നിങ്ങൾക്ക് വേണ്ടി നോക്കിക്കൊള്ളു. ഇതുകൊണ്ട് ഇത് ബോബനും മോളിക്കകത്ത് എഴുതി വന്നതാ, ഞാൻ വായിച്ചതാ, മലയാളക്കാരെ മുഴുവൻ വായിച്ചതാ. അപ്പൊ അത് കാർട്ടൂണിസ്റ്റ് വരച്ചതാണ്. അപ്പൊ അതിനകത്ത് ഈ ബോബൻ ബോബൻ മുഴുവൻ വീട് വിട്ടിറങ്ങി, ബോബൻ ഇങ്ങനെ മുമ്പോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വീട്ടുമുറ്റത്ത് ഒരു മാവിന്റെ കൊമ്പുകൾ മുഴുവൻ നിറഞ്ഞ മാങ്ങ കിടക്കുന്നു. ഒരു പ്രായമുള്ള പിതാവ് ആ വീട്ടുമുറ്റത്ത് ഒരു കസേലിരിക്കുന്നു. കസേലിരിക്കുന്ന അപ്പച്ച ഈ മാവേലെ മാങ്ങ ഇത്രയും മൂത്ത് കിടന്നിട്ട് ഇതെന്താ പറിക്കാത്തെന്ന് ചോദിച്ചു. ഉടനെ അപ്പച്ചൻ പറഞ്ഞു, മോനെ അതേ മുഴുവൻ മിശ്രാണ്, അതായത് നീറാണ്, കയറി പഠിക്കാൻ പറ്റുകയില്ല, അതുകൊണ്ട് പറിക്കാത്ത ആരും കയറുകയെന്ന് പറഞ്ഞു. ഞാൻ പറിച്ചു തരാം, എനിക്ക് 10 രൂപ തരാമോ, 10 രൂപ തരാമെങ്കിൽ ഞാൻ പറിക്കാന്ന് പറഞ്ഞു. അപ്പച്ചൻ സന്തോഷമായി മിശ്ര കടി കൊണ്ട് അവനെ ദേഹം മുഴുവൻ പൊട്ടിയിട്ടും ഈ മാങ്ങ മുഴുവൻ പറിച്ചു കൊണ്ട് കൊടുത്തു. അപ്പച്ചൻ 10 രൂപയും കൊടുത്തു. അപ്പൊ മോളി എന്ത് ചെയ്തു? അവിടുത്തെ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി എന്തെങ്കിലും ജോലി ചെയ്യാനുണ്ടോ? ഞാൻ ചെയ്യാം, 10 രൂപ തന്നാ മതി. അമ്മച്ചി പറഞ്ഞു, കുറെ തുണി കഴുകാനുണ്ട്, അതെല്ലാം കൂടെ മോളി എല്ലാം കൊണ്ട് തുണിയെല്ലാം വായിട്ട് കഴുകി. അമ്മച്ചി 10 രൂപ മോളിയും കൊടുത്തു. അങ്ങനെ ബോബനും മോളിയും വളരെ സന്തോഷം പൗപ്പത്തി രൂപ സമ്പാദിച്ച് നേരെ കൊണ്ടുവന്ന് ഈ പുണ്യവാളന്റെ കുരിശും തൊട്ടി ഇട്ടു. ഇട്ടേക്ക് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും അപേക്ഷിച്ചു കൊണ്ടുമേ, ഞങ്ങളെ സഹായിക്കണേ, പരീക്ഷയെ ജയിക്കാൻ സഹായിക്കണു. അപ്പൊ ഏതായാലും അങ്ങനെ പോയി. പരീക്ഷയ്ക്ക് പഠിക്കേണ്ട സമയത്ത് വട്ടം കളിച്ച് കുറ്റിപ്പന്തം കളിച്ച് നടന്ന് പഠിക്കാതെ പോയിച്ച് ഈ കൊണ്ടുവന്ന നേർച്ച ഇട്ടിട്ടുണ്ട്, നേർച്ചയിൽ ബാക്കിയുള്ളത് പുണ്യാളച്ചും നോക്കിക്കോളൂ എന്നുള്ള പ്രത്യാശി പോയിരുന്നു. കൂടെ പഠിച്ച പിള്ളേരൊക്കെ ചോദിച്ചു. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ബോബനും മോളിയും തോറ്റു, രണ്ടുപേർക്കും ദുഃഖമുണ്ടായി. കലിപ്പ് സഹിക്കാൻ മേഞ്ഞ് രണ്ടും കൂടെ നേരെ തിരിച്ചു വന്നു. തിരിച്ചു വന്ന് ഈ കുരിശുംതൊട്ടിയുടെ അടുത്ത് വന്നിച്ച് പറഞ്ഞു, ഈ ഗീവറീസ് പുണ്യാളച്ചന് ഒരു കുതിരപ്പുറത്ത് അല്ലെങ്കിൽ വ്യാളി എന്ന് പറയുന്ന ഒരു ജീവിയെ ഒരു കുന്തവും കൊണ്ട് കുത്തുകയും ഇരിക്കുന്നു, അദ്ദേഹത്തിന്റെ തലയിൽ ഒരു കിരീടവും ഉണ്ട്. അങ്ങനെയാണല്ലോ ഇവിടെ സാധനങ്ങൾ കാണുന്നത്. അപ്പൊ ഈ ബോബനും മോളിയോട് ചോദിച്ചു, കുതിരയുമുണ്ട്, കുന്തവുമുണ്ട്, തലയിൽ കിരീടമുണ്ട്, ഇങ്ങനെ കണ്ടോന്റെ ഞൊട്ടി എത്ര കാലം ജീവിക്കുമെന്ന് ചോദിച്ചു. അറിയാമോ, അതിന്റെ വിരോധം സഹിക്കാൻ, സങ്കടം സഹിക്കാൻ വേണം ചോദിച്ചാണ് ഇത്. ഈ കാർട്ടൂണ് ശരിയിട്ട ഇത് പണ്ട് ഞാൻ വായിച്ചതാ എന്ന് പറഞ്ഞപോലെ ഞാൻ ചോദിക്കുകയാണ്, ഇങ്ങനെ ഈ സത്യം പറയുകയും പാപത്തെ ശാസിക്കുകയും പാപബോധം ദൈവജനത്തിനുണ്ടായിട്ട് ഒരു ദൈവത്തിങ്കിലേക്കുള്ളൊരു അനുതാപവും യഥാസ്ഥാപനവും ഉണ്ടാകേണ്ട ശുശ്രൂഷ ചെയ്യാതെ ഈ പായലിന്റെ പുറത്ത് പെയിന്റ് അടിച്ച് എല്ലാവരെയും സുഖിപ്പിച്ച് പോസിറ്റീവായത് മാത്രം പറഞ്ഞ് നെഗറ്റീവായി ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അഭിപ്രായം പോലും പറയാതെ ഞാൻ ഓർക്കുമ്പോഴൊക്കെയും പ്രാർത്ഥിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുമ്പോട്ട് ജീവിച്ച് കണ്ടവന്റെയൊക്കെ ഞൊട്ടി എത്ര കാലം ഇങ്ങനെ ജീവിക്കും? മനുഷ്യന്റെ ആയുസ് പോലും കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഈ കോവിഡ് വാക്സിനൊക്കെ എടുത്ത ശേഷം
പല സ്ഥലങ്ങളിലും ചെറുപ്പക്കാരെ ആൾക്കാരൊക്കെ നിൽക്കുന്ന നിപ്പിയ അങ്ങ് താഴെ വീണിയാകുക, ചില കുഴഞ്ഞു വീണിയാകുന്നു, പെട്ടെന്ന് കാടിയാക്കി അറസ്റ്റുണ്ടാകുന്നു. എത്ര നാളിവിടെ ജീവിക്കുന്നു നമുക്കൊരു നിർവാഹമില്ല പറയാൻ. അതുകൊണ്ട് എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല, ജീവിച്ച കാലം കർത്താവിന് വേണ്ടി വിശ്വസ്തമായി എത്രത്തോളം ശുശ്രൂഷ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. എത്ര പ്രസംഗം പ്രസംഗിച്ചു എന്നതല്ല, പ്രസംഗിച്ച പ്രസംഗം ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവേഷ്ടപ്രകാരമാണോ പ്രസംഗിച്ചതോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. എത്ര സഭാകളിൽ പോയി ആണ്ട് കിടന്ന് ക്ലാസ്സുകൾ എടുത്തതല്ല, എടുത്ത ക്ലാസ്സുകൾ ദൈവജനത്തിന്റെ പാപബോധത്തിനും അവരുടെ യഥാസ്ഥാപനത്തിനും ആത്മീയ വർധനയ്ക്കും അവരുടെ കർത്താവിന്റെ മഹത്വത്തിനും പ്രയോജനപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇത് ചെയ്യുന്നില്ലെങ്കിൽ എന്താ പ്രയോജനം? പൗലോസ് പത്രോസിൽ കപടം കണ്ടു, പരസ്യമായി അവനെ ശാസിച്ചു. ദൈവജനത്തിന്റെ മധ്യത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളുടെയും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തെറ്റിലുണ്ടാവാം. തെറ്റില്ലാത്തവന്റെ മേൽ തെറ്റ് ഉണ്ടാക്കി അവന്റെ നെറുകയമേൽ അത് തുരുത്തിക്കെട്ടിവെക്കുക എന്നുള്ള നമ്മുടെ ജോലി. തെറ്റുകളെ കണ്ടുകഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയാൻ സാധിക്കണം. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം അറിയാവോ, ആരെങ്കിലും ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ തെറ്റ് ചൂണ്ടിക്കാണിച്ചവൻ ഈ സമൂഹത്തിലെ ഏറ്റവും അധപ്പതിച്ചവനും കൊള്ളതാത്തനുമാണെന്ന് ലോകം മുഴുവൻ പറഞ്ഞു വരുത്തി അവനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന പ്രവണതയാണ് ഇന്ന് ഈ ആത്മീയർ എന്ന് പറയുന്ന ആളുകളുടെ ഇടയിൽ കാണുന്നത്. ഇതിനെവിടെ എവിടെ നമുക്ക് പറയാൻ കഴിയും? ഇതിൽ പെന്തക്കോസ്തുകാരും ബ്രദർമാരും ഒക്കെ തുല്യതക്കെതിരാണ്. മനസ്സിലായോ? ഒരുത്തിനേക്കാൾ ഒരുവൻ നന്നായി പ്രസംഗിച്ചാൽ അവനെതിരെ കുറ്റം പറയും. ഒരുവനേക്കാൾ ഒരുവന് നന്നായി ഒരു ബൈബിൾ ക്ലാസ് കഴിഞ്ഞാൽ അവനെതിരെ കുറ്റം പറയും. എനിക്കറിയാം ഒരു സുവിശേഷ വേലക്കാരൻ, അയാളെ ആരെ കണ്ടാലും എനിക്കെതിരായിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഈ അടുത്ത കാലത്ത് അയാളെക്കുറിച്ച് എഴുതിയിട്ടിരുന്നു. ഒന്ന് രണ്ട് ആൾക്കാരെയും കൊണ്ട് അദ്ദേഹത്തെ വിളിപ്പിച്ചിരുന്നു. അപ്പൊ ഞാൻ അവിടെ വരെ ഞാനും ഭാര്യയും കൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ വരുമ്പോഴും ചിന്തിച്ചാൽ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയമുണ്ട്. കാര്യം പിന്നെ ആരും റിപ്പോർട്ട് ചെയ്താൽ എന്നെ പോലീസ് പിടിച്ചോണ്ട് പോകും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. അത്രയും ഉപകാരം ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞെന്നാ അറിയാമോ, തെറ്റിനെ തെറ്റാണെന്ന് പറയാൻ കഴിയാത്ത ഒരു ശുശ്രൂഷകനും ദൈവത്തിന്റെ ശുശ്രൂഷകനല്ല. ഈ എണ്ണ തേച്ച് പ്രസംഗിച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പൊ പൗലോസ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം കൊരിന്തര് ചോദിച്ചതറിയാവോ, നീ അപ്പോസ്തലനാണോ? നിന്റെ അപ്പോസ്തലത്വത്തെ കുറിച്ച് ഉള്ള അംഗീകാരം എവിടെയാണ്? പൗലോസിന്റെ അപ്പോസ്തലത്വത്തെ ചോദ്യം ചെയ്തു ചില ആൾക്കാർ. അതുകൊണ്ടാണ് ഞാൻ പിന്നീട് ഗലാത്തർക്കും അതേ കഴിയുമ്പോഴത്തേ മനുഷ്യല്ല, മനുഷ്യൽ നിന്നുമല്ല, മനുഷ്യാലുമല്ല, കർത്താവായ യേശു ക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ എഴുതുന്ന ഉയർന്നു ലഭിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ദൈവ വചനത്തിൽ മായം കലർത്താതെ കർത്താവ് തരുന്ന നാളുകൾ എത്ര നാൾ ഈ ഭൂമിയിലായിരിക്കും നമുക്ക് യാതൊരു ഗ്യാരണ്ടിയില്ല. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുവാൻ ദൈവജനത്തിന്റെ ജനത്തിന് ആഴമേറിയ പാപബോധമുണ്ടായിട്ട് അവർ കർത്താവിലേക്ക് മടങ്ങി വരുവാൻ അവരെ ഒരുക്കേണ്ടതിന് ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവദാസന്മാർക്ക് സാധിക്കണം. അല്ലാത്തവരെല്ലാം ചക്രത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവരാണ്. എങ്ങനെ നല്ല വീട് വയ്ക്കാം, നല്ല കാറ് വാങ്ങിക്കാം, എങ്ങനെ സുലോലിപിതരായി ജീവിക്കാം? കാരണം മൂപ്പന്മാരെയും വിശ്വാസികളെയും പിണക്കിയാൽ അവന്റെ തൊണ്ട മുറിയിൽ തന്നെ അവന് ജീവിക്കാൻ പ്രയാസമുണ്ടാകും. അതുകൊണ്ട് പേടിച്ച് ഭയപ്പെട്ട് ഒരക്ഷരം പോലും പറയാതെ ഓരോരുത്തരും ഇങ്ങനെ പിന്മാറി പിന്മാറി പമ്മി പമ്മി നിൽക്കുകയാണ്. അങ്ങനെയല്ല വേണ്ടത്. കർത്താവിന് വേണ്ടി നട്ടലിലൂടെ നിൽക്കുവാൻ കഴിയണം. നിങ്ങൾക്കറിയാവല്ലോ, ന്യായപ്രമാണം ലഭിച്ച ദിവസം കാളക്കുട്ടിയെ ആരാധന നടത്തി പാളയത്തിൽ എഴുന്നള്ളിപ്പ് നടത്തിയ ജനത്തെ വാളിന്റെ വായ്ത്തലയിൽ വെട്ടുവാൻ ദൈവസന്നിധിയിൽ മോശം നിൽക്കുമ്പോൾ യഹോവയുടെ പക്ഷത്തുള്ളവൻ ഇങ്ങോട്ട് ചേർന്ന് നിൽക്കട്ടെ എന്ന് പറഞ്ഞു. ലേവിർ അവനോട് ചേർന്ന് നിന്നു. താന്താങ്ങളുടെ ആളുകളെ വാളിന്റെ വായ്ത്തലയിൽ വെട്ടി 3000 പേർ നിന്ന് പട്ടു വീണു എന്നാ വായിക്കുന്നത്. ഇവിടെയാണ് നിഷ്പക്ഷമായിരിക്കുന്ന ദൈവവചന ശുശ്രൂഷയുടെ ഏറ്റവും മുഖ്യമായ തെളിവ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ ശുശ്രൂഷകൾ ആ നിലയിൽ ഉള്ളതാണോ? വാസ്തവത്തിൽ നമ്മൾ ആരെയും കുത്തി പ്രസംഗിക്കരുത്. ഞായറാഴ്ച കുത്തി പ്രസംഗിച്ച് ശാപം മാറ്റി വയ്ക്കുന്ന ഉപദേശിമാരും ശുശ്രൂഷകന്മാരും മൂപ്പന്മാരും ഉണ്ട്. അങ്ങനെ കുത്തി പ്രസംഗിക്കരുത്. ദൈവവചനം ശരിയായി സംസാരിക്കണം. സംസാരിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിയാണ് പാപജീവിതത്തിൽ ജീവിക്കുന്നതെങ്കിൽ അവന് കുറ്റബോധമുണ്ടാകും. രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെട്ട് വെള്ളത്തിൽ ചാടി സഭയിൽ തുടർന്നു പോകുന്നവനാണെങ്കിൽ അവന് വൈരാഗ്യമുണ്ടാകും. അവനെ ഏറ്റവും ഗുണ്ടയെപ്പോലെ വൈരാഗ്യം മനസ്സിൽ വെച്ചുകൊണ്ട് വളരെ കഠിനമായി നമ്മുടെ ഏർപ്പെടും. രക്ഷിക്കപ്പെട്ടവനല്ലെന്ന് മനസ്സിലാക്കിക്കോണം. രക്ഷിക്കപ്പെട്ട വിശ്വാസിയാണെങ്കിൽ ഞാൻ ചെയ്ത പാതകം എങ്ങനെ പോവും, പാപനാശകൻ എവിടെയുണ്ട് എന്ന് പാട്ടുകാരൻ പാടുന്നതുപോലെ ദൈവസ്ഥാനത്തിന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് ദാവീദിനെ പോലെ യഥാസ്ഥാനപ്പെട്ട് പാപത്തോട് എന്നേക്കുമായി യാത്ര പറഞ്ഞ് വിശുദ്ധ ജീവിതത്തിനായി തന്നെ തന്നെ സമർപ്പിക്കും. അതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടും കടമയും. അതിന് ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ദൈവനാമം ബഹുദപ്പെടുമാറാകട്ടെ.